അത് നടുക്കായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാവും, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് സാധനം. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, വാട്ടർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വെക്കുമല്ലോ, ആമ്പൽ, താമര, അങ്ങനെയുള്ള വാട്ടർ പ്ലാന്റ്സ് ഒക്കെ. അപ്പോൾ ഈ ആമ്പലിനകത്ത് നിന്ന് നമ്മൾ സാധാരണ അതിൻ്റെ കിഴങ്ങും അതിൻ്റെ തൈയൊക്കെ വാങ്ങിയാണ് നടാറുള്ളത്. പക്ഷെ ഇതിൻ്റെ ഇലയിൽ നിന്ന് തൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഐഡിയ അല്ല, ഞാനത് വേറെ സ്ഥലത്ത് കണ്ടിട്ട് പരീക്ഷ നോക്കി വിജയിച്ചതാണ്, അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇത് എൻ്റെ ഒരു ആമ്പലിൻ്റെ പോട്ടാണ്, മഴയൊക്കെ പെയ്തിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. അപ്പം ഫ്ലവർ ഉണ്ടായിരുന്നു, വാടിപ്പോയി. അപ്പം ഇതാണ് നമ്മുടെ പ്ലാന്റ്. ഒരുപാട് ഇലയൊന്നുമില്ല, കുറച്ച് ഇല, ഇതൊക്കെ പായലാണ് കാണുന്നത്. അപ്പം ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല, സോറി, മെച്ചൂർഡ് ആയിട്ടുള്ള ലീഫ് എടുക്കണം. മെച്ചൂർഡ് ലീഫ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഇത് നടുക്കായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാവും, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് സാധനം. അപ്പം ഇങ്ങനെയുള്ള ലീഫാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിടിച്ച്. അപ്പം നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതുണ്ടാവണം, ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്കിത് വിജയിക്കത്തുള്ളൂ. ഇങ്ങനെ എടുത്ത സാധനം നേരെ കൊണ്ടുവരിക, ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക, ഇങ്ങനെ കമഴ്ത്തി വെക്കുക. ഇത്രയുള്ള പരിപാടി. ഇത് കമഴ്ത്തി വെച്ച് ഏകദേശം ഒരാഴ്ച, മാക്സിമം ഒരു 14 ദിവസം വരെ വേണ്ട. ശരിക്കും ഞാനത് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഉള്ള ഒരു റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഞാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കണ്ടോ, ഇതാണ് ഞാൻ 7 ദിവസം മുമ്പ് വെച്ച സംഭവമാണിത്. 7-8 ദിവസം കഴിഞ്ഞു, കൃത്യം ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, എങ്കിലും 2 ആഴ്ചയൊന്നും ആയിട്ടില്ല. ഈ ലീഫ് ഇങ്ങനെ വെട്ടി കൊണ്ടുവന്ന് കമഴ്ത്തി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കും, മുളവന്നോ മുളവന്നോ എന്ന്. അങ്ങനെ നോക്കുമ്പോൾ നല്ലപോലെ മുളയും വേരൊക്കെ വന്നത്. ഇത് വേരാണ്, ഇതാണ് അതിൽ നിന്ന് വന്ന പുതിയ ലീഫ്. കാണാലോ അല്ലേ, ഞാൻ മൊത്തം 3 ഇല ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം മുളച്ച്. ഇത് 2-ാമത്തെ ഇല കണ്ടോ, ലീഫ്, പുതിയ ലീഫ് വന്ന് നിൽക്കുന്നുണ്ടോ, വേരും നിൽപ്പുണ്ട് ലീഫും വന്നിട്ടുണ്ട്. ഇതാണ് അടുത്തൊരു ഇല. ഇതിന് പക്ഷെ ഇത് പയ്യാണ് ഗ്രോത്ത്, ഇല്ലേണ്ട, അത് പതിയെ പതിയെ വരുന്നുള്ളൂ. പക്ഷെ എന്നാലും വരുന്നുണ്ട്, വേരും പുതിയ ഇലയൊക്കെ വരുന്നുണ്ട് അതിൽ നിന്ന്. ഇതാണ് കണ്ടോ, ലീഫാണ് അതിൽ നിന്ന് വന്ന്, ഇതാണെൻ്റെ വേര്. അതാകുമ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇതിനകത്ത് ഇട്ടിട്ട് വേറൊരു പോട്ടിലേക്ക് നടാനാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ ഈ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി, ഈ അടികൾക്ക് സംഭവം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ എന്തായാലും വേരുണ്ടല്ലോ, കുറച്ച് ഭാഗം മാത്രം ഈ അടികൾക്ക് സ്റ്റാൻഡ് നിർത്തിയിട്ട് നട്ടു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും സംഭവം വിജയിച്ചു. ഇപ്പം എന്തായാലും നിങ്ങളെ കൂടെ കാണിക്കാൻ കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്രയുള്ള സംഭവം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതാണ്. താങ്ക്.